ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്ളോഗ് ആയിരിക്കും ബിക്കോസ് ഞാൻ ഒരു സ്കൂട്ടർ മേടിക്കാൻ പോവാം എനിക്ക് തന്നെയായിട്ട് ഒരു സ്കൂട്ടർ മേടിക്കാൻ പോവാം എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ ഒരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു മൊമെൻ്റ് ഉണ്ടാകുമ്പോൾ അതൊന്നും വ്ളോഗ് ചെയ്യണമെന്നുണ്ട് ഈ സ്കൂട്ടർ വാങ്ങുന്ന സീരീസ് നിങ്ങളെ കാണിക്കുന്നതിനേക്കാൾ മുമ്പ് എനിക്ക് എൻ്റെ കുഞ്ഞൊരു സ്റ്റോറി പറയാനുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അത് കേൾക്കും ബോറടിക്കും ബോറടിക്കുന്നെങ്കിൽ അടിച്ചു വിട്ടോ സ്കിപ്പ് ചെയ്ത് പോക്കോ അപ്പോൾ നമ്മൾ വീഡിയോയ്ക്ക് കണക്കണക്കാട്ട് മുമ്പ് വീഡിയോ ഫുൾ കണ്ട് ഇഷ്ടപ്പെടാന്ന് വെച്ചാൽ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ തന്നെ ആദ്യമായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി വീഡിയോ നമ്മുടെ സ്റ്റോറി എവിടുന്ന തുടങ്ങണേന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയാണ് ഈ സ്കൂട്ടർ കണ്ടേ എപ്പോഴാണ് എനിക്ക് സ്പാർക്ക് അടിച്ചേ എന്നുള്ളതിലായിരിക്കും ഒരു സ്റ്റോറി തുടങ്ങണ്ടാവാം അപ്പൊ അതെങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് ഇങ്ങനെ കോളേജിൽ നിന്ന് ഇങ്ങനെ നടന്നു നടന്നു വരായിരുന്നു ബിക്കോസ് കുറെ പണ്ട് കേട്ടോ ഈ കൊറോണയും സംഭവങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മളൊക്കെ കോളേജിലേക്ക് പോയിരുന്ന കാലഘട്ടങ്ങൾ ഓക്കെ അപ്പൊ അവിടുന്ന് ഇങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഇങ്ങനെ എന്തോ അവൾക്ക് ത്രെഡ് ചെയ്യാൻ എന്തോ അങ്ങോട്ട് ഞങ്ങൾ സെലക്ട് മോളിൽ കയറാം ഞങ്ങളുടെ കോളേജിൻ്റെ അടുത്ത് തന്നെ സെലക്ട് മോള് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ നടന്ന് നടന്ന് പോണ വഴി ആ സെലക്ട് മോളിൻ്റെ പുറത്താണ് ഞാൻ ഈ സ്കൂട്ടർ എന്നുവെച്ചാൽ ഈ സ്കൂട്ടർ ഞാൻ വേറെ കുറേ കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് സ്പാർക്ക് അടിച്ച ആ കളറ് ആ സ്കൂട്ടർ ഞാൻ അവിടെയാണ് ഞാൻ ഏറ്റവും ആദ്യം കണ്ടേക്കണത് അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു വീട്ടിൽ കൊള്ളാല് ഈ സംഭവം അടിപൊളിയായിട്ടുള്ളത് എന്നൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി സത്യം പറഞ്ഞത് കണ്ടപ്പോ അപ്പൊ പക്ഷെ നമ്മള് ആ ഒരു സ്കൂട്ടർ വാങ്ങും അങ്ങനൊന്നും വിചാരിക്കണില്ല മനസ്സിൽ ബിക്കോസ് ലൈസൻസ് ഇല്ല ഒരു തേങ്ങി മാങ്ങി ഒന്നും ഇല്ല അപ്പൊ ജസ്റ്റ് അത് കണ്ടപ്പോ ഒരു സൂപ്പർ ആണല്ലോ എന്ന് തോന്നി പക്ഷെ അത് വിട്ടു എന്തേലും ഞാൻ അവളോട് പറയേണ്ടിയിരുന്ന ആ സമയത്ത് എന്തേലും വാങ്ങണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒക്കെ വാങ്ങാൻ നേരം നമുക്ക് പെട്ടച്ച് പോവാം കോളേജിൽ അത് ഇതെന്നൊക്കെ ഇപ്പൊ വാങ്ങാറായപ്പോ കോളേജിലേക്ക് പോകേണ്ട ആവശ്യമില്ല ഒന്നുമില്ല അത് വേറെ കാര്യം അപ്പൊ അന്നാണ് ഞാൻ ഈ സ്കൂട്ടർ ആദ്യമായിട്ട് കാണുന്നത് ഈ കളറും അപ്പൊ ഞാൻ കൂടുതലുള്ള സസ്പെൻസ് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നത് ഏതാ സ്കൂട്ടർ എന്നല്ല അന്ന് കണ്ട സ്കൂട്ടർ വെസ്പയർ ഒരു സ്കൈ ബ്ലൂ കളർ സ്കൂട്ടറാണ് ഞാൻ കണ്ടത് വേറെ കുറെ കളേഴ്സ് ഒക്കെ ഞാൻ ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ട് പക്ഷെ ആ സ്കൈ ബ്ലൂ കളർ ഞാൻ ആദ്യമായിട്ട് അന്നാ കണ്ടിട്ടുണ്ടായിരുന്നു ആ സെലക്ട് മോണിന് മുമ്പില് അപ്പോ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ കുറെ നാളായിട്ട് ഒരു 1.5 കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും അപ്പോ ലോക്ക്ഡൌൺ ഒക്കെ ആയി കൊറോണ ഒക്കെ ഷൈൻ ചെയ്ത് നിൽക്കണ ടൈം എന്തായാലും ലോക്ക്ഡൗൺ ആണ് ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ എന്തെങ്കിലും കുറച്ച് പ്രൊഡക്റ്റീവ് ആയിട്ട് ചെയ്യണം എന്ന് ആലോചിച്ചപ്പോ ഞാൻ വിചാരിച്ചു ഓക്കെ ലൈസൻസ് ഇല്ല എന്തായാലും എന്നാ പിന്നെ ലൈസൻസ് എടുക്കാം ബെസ്റ്റ് ടൈം ഇത് തന്നെയാവും കോളേജിൽ പോയിട്ട് അതിൻ്റെ ഒപ്പം ഇങ്ങനെ അതിനും കൂടി പോണേക്കാളും ഭേദം നമുക്ക് തന്നെ ലൈസൻസ് എടുക്കാം എന്ന് വിചാരിച്ചു എന്നിട്ട് ഞാനും ഈ സ്പാർക്ക് അടിച്ചെന്ന് പറഞ്ഞപ്പോൾ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ എൻ്റെ ഒപ്പം അപ്പൊ അവളും കൂടിയിട്ട് ലൈസൻസ് ഒക്കെ എടുക്കാൻ പോയി അപ്പൊ ഞാനും അവള് ലൈസൻസ് എടുക്കാൻ പോയി കാറിനും 2-വീലറിനും 4-വീലറിനും രണ്ടെണ്ണത്തിനും ഞങ്ങൾ ലൈസൻസ് എടുത്തു അപ്പൊ ലൈസൻസ് റെഡി ലൈസൻസ് ഒക്കെ എടുത്തു കഴിയുമ്പോൾ ഇനി നമുക്കൊരു വണ്ടി വാങ്ങാം നമ്മുടെ അവിടെ സ്കൂട്ടർ ഇല്ല ഡാഡി ബൈക്കാണ് യൂസ് ചെയ്യണേ അപ്പൊ നമുക്ക് സ്കൂട്ടർ ഇല്ല അപ്പൊ എന്തായാലും നമുക്ക് സ്കൂട്ടർ വാങ്ങണം എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണെങ്കിൽ അപ്പോ ഓക്കെ സ്കൂട്ടർ വാങ്ങേണ്ട കാര്യങ്ങളെ അപ്പൊ അതൊക്കെ ആലോചന വന്നപ്പോ എനിക്ക് പെട്ടെന്ന് എന്റെ മനസ്സിൽ അന്ന് സ്പാർക്ക് അടിച്ച സ്കൂട്ടറിനെ എനിക്ക് മനസ്സുകൊണ്ട് ഇഷ്ടം അപ്പൊ എന്നോട് ഇങ്ങനെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഡാഡി നമുക്ക് വെസ്പ വാങ്ങിച്ചാലോ എന്നുള്ള എന്റെ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞു വെസ്പയോടെ എനിക്ക് അതിനോട് കാണുന്ന ഭംഗി അതാണ് എനിക്ക് ഇഷ്ടം ആക്ച്വലി അപ്പൊ ഡാഡി ആലോചിച്ച് നോക്കുമ്പോ അത് ഭയങ്കര ഭംഗി ഉണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ അത്ര ക്യാഷ് മുടക്കിയിട്ട് അത് വാങ്ങണമെന്ന് എനിക്ക് അങ്ങടങ്ങളും പോവാനല്ലേ സാധാ സ്കൂട്ടർ വാങ്ങിച്ചാലും പോരെ എന്നോട് ചോദിച്ചു അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ അത് കറക്റ്റാണ് ബിക്കോസ് ഒന്നാമത് ഇത് എന്റെ പൈസ കൊണ്ടൊന്നല്ല നമ്മൾ വാങ്ങണം ഇപ്പൊ നമ്മുടെ തന്നെ പൈസ ആണെങ്കിൽ നമുക്ക് ഓക്കെ നമുക്ക് ഇഷ്ടമുള്ള സംഭവം വാങ്ങാം അതിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇത് ഡാഡിയുടെ പൈസയാണ് അപ്പൊ നമ്മൾ ചെലവാക്കുമ്പോ കുറച്ച് അറിഞ്ഞൊക്കെ ചെലവാക്കണല്ലോ അപ്പൊ ഞാൻ എനിക്ക് ഡൗട്ടായി ശരിയാണല്ലോ ഡാഡി പറയണതിൽ എന്തോ കാര്യമുണ്ട് അപ്പൊ ഞങ്ങൾ അന്ന് നോക്കിയേ വെസ്പയുടെ ഷോറൂമിൽ നമുക്ക് നോക്കി നോക്കാം അതുപോലെ തന്നെ ബാക്കി എല്ലാ ഷോറൂംസൊക്കെ നോക്കിയിട്ട് അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ എന്താ പറയാ നോക്കിയിട്ട് ഏതാ നല്ലതെന്ന് വെച്ചാൽ അത് ഡിസൈഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങള് തിരക്കിൽ തുടങ്ങി അപ്പോ കുറേ ഷോറൂമിൽ പോയി ലൈച്ച് നമ്മൾ TVSന്റെ ഷോറൂമിലേക്ക് പോയി TVSന്റെ എൻടോർക്കും ജുപ്പിറ്ററും ഫാസിനോയും പിന്നെ ഏതൊക്കെയാ ഓർമ്മയിട്ടില്ലല്ലോ വെസ്പയും ആക്സസ് സുസുക്കി ആക്സസും ആക്റ്റീവ ഇങ്ങനെ എല്ലാ ഷോറൂമിലേക്ക് ഞങ്ങളും നടന്നു ഞാനും ചേച്ചിന്റെ അടിയും കൂടിയിട്ട് രണ്ടു ദിവസം ഇതന്നെയായിരുന്നു ഞങ്ങളുടെ പണി അപ്പോ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ഗുഡ് ക്വാളിറ്റീസ് അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ എല്ലാ ഷോറൂംസിലേക്ക് കയറി നിറങ്ങി വന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിയുമ്പോഴും ഡാഡി പറഞ്ഞു രണ്ടു ദിവസം നീ ആലോചിച്ചോ അത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി ഏതാ വേണ്ടേ എന്നുള്ള രീതിയിൽ ഡാഡി പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക പക്ഷെ മനസ്സുകൊണ്ട് എനിക്ക് എപ്പോഴും വെസ്പേനെ ഇഷ്ടം ബാക്കിയൊന്നും എനിക്ക് ഭയങ്കരമായിട്ട് പിടിച്ചിട്ടില്ല പിന്നെ എനിക്ക് എന്താ സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് മറ്റേ എൻടോർക്ക് ഇല്ലേ TVSന്റെ എൻടോർക്ക് അതിന് ഭയങ്കര അതെനിക്ക് കാണാൻ ഭയങ്കര സ്പാർക്ക് അടിച്ചിട്ടൊന്നല്ല ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് അവരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും എൻടോർക്കിന് ഭയങ്കര പവറാണ് അതാണെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ കേട്ടിട്ടുള്ളൊരു എന്താ പറയാ ഒരു ഇഷ്ടം അതിനോടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ വെസ്പ കിട്ടിയില്ലെങ്കിൽ നമുക്ക് എൻടോർക്ക് നോക്കാം എന്നുള്ളൊരു ഇതിൽ കേന്നാലും ഫസ്റ്റ് പ്രയോറിറ്റി വെസ്പ തന്നെ
അപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റണില്ല അപ്പോഴും. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചിരിക്കണ കണ്ടു. ഇപ്പം ലാസ്റ്റ് കുറേ നേരം ഈ ചേച്ചി കാണുന്നു ഞാനിങ്ങനെ തലപ്പുണ്ടാക്കിയിരിക്കണത്. ലാസ്റ്റ് ചേച്ചി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നിനക്ക് ഏതാ ഇഷ്ടം അത് നീ വാങ്ങിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ ലൈഫിൽ ഇപ്പോൾ ചിലർക്ക് ഇങ്ങനെ കുറേണ്ണം വാങ്ങണ ഇതൊക്കെ ഉണ്ടാവും, എന്നാലും ഞാനിപ്പോൾ ലൈഫിൽ സ്കൂട്ടർ വാങ്ങുന്നത് ഒരു വട്ടമൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള ഇതിൽ നീ ഭയങ്കര വലുതായിട്ട് ആലോചിക്കാനോ നിൽക്കണം, നിനക്ക് ഏതാ ഇഷ്ടം എന്നുള്ളത് നീ വാങ്ങിച്ചോ, കുഴപ്പമൊന്നുമില്ല എന്ന് വന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഉറപ്പിച്ചു, ഓക്കെ വെസ്പ മതി കുഴപ്പമില്ല. അപ്പം ഞാൻ ഡാഡിയുടെ അടുത്ത് പോയി പറഞ്ഞു, ഡാഡി എനിക്ക് വെസ്പ തന്നെ മതി എന്ന് പറഞ്ഞപ്പോൾ ഡാഡി ആ ഓക്കെ ഇതന്നെ ആക്കാം. ഡാഡി ഇങ്ങനെ എപ്പോഴും പ്രാക്ടിക്കൽ ആയിട്ട് എല്ലാ പോയിന്റ്സ് പറഞ്ഞാലും ലാസ്റ്റ് നമ്മുടെ ഇഷ്ടത്തിന് തന്നെ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കാം. അപ്പൊ ലാസ്റ്റ് ഞങ്ങള് വെസ്പയില് ഉറപ്പിച്ചു. അപ്പൊ നമ്മുടെ കഥ അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലേ? ഡാഡി ഞമ്മള് ഡാഡി യൂട്യൂബിലിട്ടാണ് വ്ളോഗ്. ഓക്കെ അപ്പോൾ അയ്യോ ഞാൻ സ്ക്രീൻ മിക്കാൻ നോക്കണേ. അയ്യോ എഫ് എം വെക്കല്ലേട്ടോ ഡാഡി, അല്ലെങ്കിൽ തന്നെ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടി കിട്ടി ഞാൻ ചാവാറായി. ചേച്ചി ഇപ്പോൾ വരും, ചേച്ചി കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് പോവാം. അപ്പോൾ ഒടുക്കത്തെ വെയിലൊക്കെയാണ്, പിന്നെ ഞങ്ങൾക്ക് പോവാൻ ടൈമായി, ഡെലിവറിക്കുള്ള ടൈമായി. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി. ഇങ്ങനൊരു പോക്കാണ് ഞങ്ങൾ അന്ന് നടത്തിയിട്ടുണ്ടായിരുന്നത്, ഒരു ഒന്നൊന്നര മാസം മുമ്പ് ഈ ഏത് സ്കൂട്ടർ വേണമെന്ന് കുറേ ഷോറൂമിലേക്ക് കയറി ഇറങ്ങിയത്. അതുപോലെ ഇന്ന് ഞങ്ങൾ അതിൻ്റെ ഡെലിവറിക്ക് പോവാണ്. വെസ്പ കിട്ടുന്നുണ്ട് കറക്റ്റ് എന്നാ നമ്മള് വെസ്പ ബുക്ക് ചെയ്തേ എന്ന് ചോദിച്ചാൽ, എന്നാ നമ്മള് വെസ്പ ബുക്ക് ചെയ്തത് ഡാഡി? 20 ഏപ്രിൽ 27 ഞങ്ങൾ ബുക്ക് ചെയ്തേ. അപ്പൊ ഞാൻ അയാളുടെ അടുത്ത് ചേ അവിടുത്തെ ആളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴാ കിട്ടാന്ന് ചോദിച്ചപ്പോ ഒരു 10-12 days കടലാസ് 10-12 days കിട്ടുന്ന പറഞ്ഞായിരുന്നെ. പക്ഷെ കറക്റ്റ് ആ 12 days ഒക്കെ കഴിഞ്ഞപ്പോ നമുക്ക് ലോക്ക്ഡൗൺ തുടങ്ങി. ലോക്ക്ഡൌൺ ആദ്യം 2 ആഴ്ച പറഞ്ഞു, പിന്നെ കുറെ കുറെ നീട്ടിയില്ലോ. അങ്ങനെ ഇന്നലെയാണ് ലോക്ക്ഡൌൺ തീർന്നത്. ഇന്ന് എത്രാം തീയതി? 17th. അപ്പൊ ഇന്നാണ് നമ്മള് ലാസ്റ്റ് ഡെലിവറിക്ക് പോണേ. ഇന്നത്തെ ഡേറ്റിന് വേറെ പ്രത്യേകത ഉണ്ട്, ഉണ്ണി വ്ളോഗിംഗ് തുടങ്ങിയിട്ട് യൂട്യൂബ് തുടങ്ങിയിട്ട് ഒരു മാസം. കഴിഞ്ഞ മാസം ഏതാടി? മെയ്. ഓക്കെ, മെയ് 17th ഞാൻ യൂട്യൂബ് തുടങ്ങി. അപ്പൊ കറക്റ്റ് ഒരു മാസം ഇന്നത്തേക്ക്. അപ്പൊ നമുക്ക് നമ്മുടെ വെസ്പ കിട്ടും. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, സുഹൃത്തുക്കളെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് നമ്മുടെ ഷോറൂം ഒക്കെ എത്താറ. ഷോറൂം എവിടെയായിരുന്നു ഡാഡി? സ്ഥലം എവിടെയായിരുന്നു? കുരിയച്ചറ ഷോറൂമിൽ നിന്ന്, വെസ്പയുടെ ഷോറൂമിൽ നിന്നാണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ ബാക്കിയൊക്കെ ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. മറ്റേ വെസ്പയുടെ ബാക്കിലത്തെ ഇങ്ങനെ ഷോറൂം വന്നിട്ട് ഇത് അതിന്റെ പിങ്ക്. പിങ്ക് ഭയങ്കര ഫ്ലൂറസെന്റ് ആയ കാരണം എനിക്ക് അത്ര ഇഷ്ടമായില്ല. ഇത് കണ്ടു, യെല്ലോ. യെല്ലോ ആണ് എനിക്ക് സെക്കൻഡ് ഇഷ്ടമായിക്കണേ. പക്ഷേ ഫസ്റ്റ് എപ്പോഴും എൻ്റെ ബ്ലൂ തന്നെ. ബ്ലൂ കാണാല്ലേ ലീശ്വര, ബ്ലൂ നമുക്ക് തപ്പാം. It's getting closer to midnight. I tried to get closer to you. Drinking courage from my red cup now. I will soon make a move. 2.0 അപ്പൊ ഒരു വേറെ ഏതോ ഷോറൂമിൽ എന്താ പറയാ അയച്ചേക്കുന്നതാണ് ബ്ലൂ അല്ലെങ്കിൽ. ആദ്യമൊക്കെ സ്കൂട്ടർ കിട്ടുമ്പോ നല്ല സ്പീഡിൽ തോന്നും, കാറ്റൊക്കെ അടിക്കുമ്പോ നല്ല സ്പീഡിൽ തോന്നും. അപ്പോ ഒരു വീട്ടിലെ പൊട്ടുന്ന സംഭവിക്കും. ആദ്യത്തെ പൊട്ടുന്ന സംഭവിച്ചതിന് ശേഷമാണ് സാധാരണ എല്ലാവരും പതുക്കെ ഓടിക്കണം. അത് വരെ നല്ല സ്പീഡിൽ ഓടിക്കും.
It's getting closer to midnight. I try to get closer to you. Drinking courage from my red cup now. I will soon make a move. നമുക്ക് അപ്പുറത്ത് സിസിക്കും മാളൂനും മൂട്ടനൊക്കെ കൊടുത്തിട്ട് വരാം. അങ്ങനെ നമ്മൾ ഇവരെയും കൊണ്ട് വീട്ടിലെത്തി. മീറ്റ് മിസ്റ്റർ സ്കൈ. ഞാനിവനെ സ്കൈ എന്ന പേരിട്ടേക്കണേ. അപ്പൊ ആക്ച്വലി ഞങ്ങൾ പോയപ്പോ ഡാഡി തിരിച്ച് ഓടിച്ചുകൊണ്ട് വരുന്ന ഐഡിയയിൽ ഞങ്ങൾ പോയിണ്ടായിരുന്നെ. കാരണം ഞാൻ എനിക്കിവിടെ നമ്മുടെ വീട്ടിലെ സ്കൂട്ടർ ഒന്നുമില്ല. അപ്പൊ ഞാൻ ഇതുവരെ സ്കൂട്ടർ ഓടിച്ച് പഠിച്ചിട്ടൊന്നുമില്ല. ബൈക്ക് ഡാഡിന് ബൈക്ക് അടക്കെ നമ്മുടെ വഴിയിൽ ഓടിക്കാറുണ്ടെന്ന് അല്ലാണ്ട് പുറത്തേക്കൊന്നും ഞാൻ എടുത്തിട്ടില്ല. പക്ഷെ അവിടെ എത്തിയപ്പോ സ്കൂട്ടർ കിട്ടി കഴിഞ്ഞപ്പോ ഡാഡി അവിടെ തന്നെ അവിടെ ഒന്ന് ഓടിച്ചു നോക്ക് എന്ന് പറഞ്ഞപ്പോ അത്ര കുഴപ്പമുണ്ടായ സീൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ അല്ലെങ്കിലും ഓടിച്ചു പോന്നു. ഡാഡി പതുക്കെ പതുക്കെ ബാക്കി കൂടെ വരുന്നായിരുന്നു. അപ്പൊ എന്റെ ആഗ്രഹമായിരുന്നു എനിക്ക് തന്നെ ഓടിച്ചിട്ട് വരുന്നുള്ളത്. അപ്പൊ അതുപോലെ നമുക്ക് ഓടിച്ചു വരാൻ പറ്റി. അപ്പോ എത്ര ഉള്ളതിന്റെ എന്താ പറയാ ഭയങ്കര സ്പെഷ്യൽ, എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഈ വ്ളോഗ്. ഇത് വേറെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. സെറ്റിൽ ദ ഇറ്റ്സ് റോഷ ബേക്കർ സൈനിങ് ഓഫ്. ബൈ ബൈ. It's getting closer to midnight. I try to get closer to you.